എല്ലാവർക്കും ടാൾക്കിൻ സൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയവർ മുതൽ വലിയവർ വരെ വയസ്സ് വ്യത്യാസമില്ലാണ്ട് കാണുന്ന ടോം ആൻഡ് ജെറി എന്ന ആനിമേറ്റഡ് സീരീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 1940s അമേരിക്കയിലുണ്ടായിരുന്ന MGM എന്ന സ്റ്റുഡിയോയിൽ കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന വില്യം ഹാന എന്നയാളും ജോസഫ് ബാർബർ എന്നയാളുമാണ് ടോം ആൻഡ് ജെറി എന്ന ആനിമേറ്റഡ് സീരീസിനെ തുടങ്ങിയത്. ഏറ്റവും ചെറിയ പ്ലാൻ വെച്ചായിരുന്നു അവർ ഇതിനെ തുടങ്ങിയത്. ഒരു വീട്ടിൽ ഒരു പൂച്ചയും ഒരു എലിയും ഉണ്ടാവും. പൂച്ച എലിനെ പിടിക്കാൻ കഷ്ടപ്പെടുന്നതും എലി ആ പൂച്ചൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതുമായിരിക്കും ഈ ടോം ആൻഡ് ജെറി. എലി പൂച്ചയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തമാശകളും ചെയ്ത് കാണിക്കും. മിക്ക എപ്പിസോഡുകളിലും ടോം ആൻഡ് ജെറി വർത്തമാനം പറയുകയില്ല. ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് തന്നെ മ്യൂസിക് തന്നെയാണ്. പക്ഷേ ചില എപ്പിസോഡുകളിൽ പൂച്ചയുടെ കൂട്ടുകാരായ ഡോഗ്സും കാറ്റ്സും വർത്തമാനം പറയും. പിന്നെ ആ ഹൗസ് ഓണർ ആയ ലേഡിയും ചില എപ്പിസോഡുകളിൽ വർത്തമാനം പറയുന്നതായി നമുക്ക് കാണാം. പക്ഷേ അത് മിക്ക എപ്പിസോഡുകളിലും ടോം ആൻഡ് ജെറി ഒരിക്കലും വർത്തമാനം പറയുകയില്ല. ഈ ടോം ആൻഡ് ജെറി സീരീസിന് ആദ്യം ഹാന ആൻഡ് ബാർബർ ഇട്ട പേര് ജെസ്പർ ആൻഡ് ജിങ്സ് എന്നായിരുന്നു. ഹാന ആൻഡ് ബാർബറ ഈ ടോം ആൻഡ് ജെറി സീരീസിൻ്റെ ആദ്യത്തെ പേരായ ജെസ്പർ ആൻഡ് ജിങ്സ് എന്ന പേര് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചൊരു കോമ്പറ്റീഷൻ നടത്തി. ആ കോമ്പറ്റീഷനിൽ അനിമേറ്റഡ് ജോൺ കാർ എന്ന ആളാണ് ടോം ആൻഡ് ജെറി എന്ന പേര് ചൂസ് ചെയ്തത്. 1940 മുതൽ 1950 വരെ ഹാന ആൻഡ് ബാർബറ 113 ഷോസായിട്ടാണ് ടോം ആൻഡ് ജെറി സീരീസ് പുറത്തുവിട്ടത്. അത് വലിയ അളവിൽ സക്സസ് ആയിരുന്നു. ആ കാലത്ത് ഏറ്റവും ഫേമസ് ആയിരുന്ന ലൂണി ടൂൺസ് എന്ന വാർണർ സ്റ്റുഡിയോസിൻ്റെ കാർട്ടൂണിനെക്കാട്ടിലും ഏറ്റവും ഫേമസ് ആയിരുന്നു ടോം ആൻഡ് ജെറി. 1957 MGM സ്റ്റുഡിയോ കുറച്ച് സാമ്പത്തിക പ്രശ്നം കാരണം അടച്ചിടേണ്ട അവസ്ഥ വന്നിരുന്നു. 1960s വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ച MGM സ്റ്റുഡിയോ ജീൻ ഡിച്ച് എന്നയാളുടെ കീഴിൽ ടോം ആൻഡ് ജെറി സീരീസിൽ നിന്ന് 13 പുതിയ ഷോസ് പുറത്തിറക്കി. പക്ഷേ അത് വലിയ ലെവലിലൊന്നും ഫേമസ് ആയില്ല. 1965 ടോം ആൻഡ് ജെറി സീരീസ് TVയിൽ പ്രദർശനം ചെയ്യാൻ ആരംഭിച്ചത്. ഇതാണ് ടോം ആൻഡ് ജെറിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുശേഷമാണ് ടോം ആൻഡ് ജെറി ഏറ്റവും വലിയ അളവിൽ സക്സസ് ആയത്. 1950 ശേഷം ടോം ആൻഡ് ജെറി കാർട്ടൂൺ സീരീസിന് പല ഉടമസ്ഥന്മാരും ഉണ്ടായിരുന്നു. 3 തവണ മാത്രമാണ് ഹാന ആൻഡ് ബാർബറയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇതിനിടെ പല ഡിസൈനിങ്ങിൽ ചേഞ്ചസും ഉണ്ടായിരുന്നു. ഉദാഹരണമായി ടോം ആൻഡ് ജെറിയുടെ കളറ് പോലത്തെല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടോം ആൻഡ് ജെറിയുടെ കളർ 1963-നും 1967-നും ഇടയ്ക്ക് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ ടോം ആൻഡ് ജെറി സീരീസിൻ്റെ ഉടമസ്ഥ അവകാശം 2006 ശേഷം വാർണർ ബ്രോസിൻ്റെ കയ്യിലാണുള്ളത്. ഈയിടെ ടോം ആൻഡ് ജെറി സീരീസിൽ അധികം ആളും കണ്ട ഒരു കാഴ്ചയാണ് ടോമും ജെറിയും ഒരു ട്രെയിൻ ട്രാക്കിൽ പോയി സൂസൈഡ് ചെയ്യാനായി ഇരിക്കുന്നതായി കണ്ടിട്ടുണ്ടാവും. ടോം ആൻഡ് ജെറി സീരീസിൻ്റെ അവസാന എപ്പിസോഡല്ല ടോം ആൻഡ് ജെറി സീരീസ് എന്ന സീരീസായത് ഒരു റീഅക്വയറിംഗ് സീരീസാണ്. എന്ന് വെച്ചാൽ ഒരു എപ്പിസോഡിൽ നടക്കുന്ന എല്ലാ കാഴ്ചകളും ആ എപ്പിസോഡിൻ്റെ അവസാനത്തോടെ അവസാനിച്ചിരിക്കും. പക്ഷേ അടുത്ത എപ്പിസോഡിൽ ഈ എപ്പിസോഡിൻ്റെ ബാക്കിയുള്ള കഥയല്ല തുടരുക, അതിൽ പുതിയ എപ്പിസോഡായിട്ടാണ് തുടരുക. ടോം ആൻഡ് ജെറി സീരീസിന് അവസാനമില്ല എന്ന് നമ്മൾ കരുതാം. 15 മൂവീസാണ് ടോം ആൻഡ് ജെറിയെ ബേസ് ചെയ്തിട്ടുള്ളത്. 13 തവണ ഓസ്കർ നോമിനിയും ആയിട്ടുണ്ട്. അതിൽ 7 തവണ ബെസ്റ്റ് ആനിമേറ്റഡ് സീരീസിന് ഓസ്കർ അവാർഡും കിട്ടിയിട്ടുണ്ട്. 1995 ശേഷമാണ് ടോം ആൻഡ് ജെറി സീരീസ് കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന CN നെറ്റ്വർക്കിൽ നാം കണ്ടുവരുന്നത്. ഈ അടുത്ത കാലം തൊട്ട് പോഗോ ചാനലിലും കാണാറുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ടാൾക്കിൻ സൈഡ്.